വിഐപി വാഹനങ്ങളിലെ സൈറണുകൾ നിർത്തലാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന സൈറണുകൾക്ക് പകരം പുല്ലാങ്കുഴൽ നാദമോ തബലയുടെ ശബ്ദമോ ഉപയോഗിച്ചുള്ള പാട്ടും സംഗീതവും ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞു. വിഐപി വാഹനങ്ങളിലെ സൈറണുകൾക്ക് അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നതായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ധ്വനി പ്രദൂഷണമധ്യ ജെ ഹോർൺ കർക്കശ വാജവതാത് കിവാ ആസ്കൽ ദേ മന്ത്രിയാ സമൂർത്തി സൈറൺ വാജവതാത്. ശബ്ദമലിനീകരണം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിഐപി വാഹനങ്ങളിലെ ചുവന്ന ലൈറ്റ് സമ്പ്രദായം അവസാനിപ്പിച്ചതുപോലെ സൈറൺ നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പൂനെയിലെ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെ നിതിൻ ഗഡ്കരി പറഞ്ഞു. मला हे भाग्य मिळाले की मंत्र्याच्या गाडीवरचा दिवा समाप्त करण्याचं परम भाग्य माझ्या वाट्याला आलं. आता हा सायरन पण बंद करायच्या मागे आहे मी. सायरनुകൾക്ക് പകരം പുല്ലാങ്കുഴൽ നാദമോ തബലയുടെ ശബ്ദമോ ഉപയോഗിച്ചുള്ള പാട്ടും സംഗീതവും ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. आणि आता सायरन मध्ये मी तयार केलाय नवीन बिल की बासरीचा आवाज येईल, शंखाचा आवाज येईल, तबल्याचा आवाज येईल. हे कर्कश्य स्वर जे आहे ते बंद झाले पाहिजे. റോഡുകളിലെ തിരക്കുകൾക്കിടയിൽ യാത്രക്കാർക്ക് ഇത് ഹൃദ്യമായി മാറുമെന്നാണ് മന്ത്രിയുടെ വാദം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം രാജ്യത്ത് കുറയ്ക്കണമെന്നും ഗഡ്കരി ആവശ്യപ്പെട്ടു. പകരം ചിലവ് കുറഞ്ഞ ഇലക്ട്രിക്, ഇഥനോൾ തുടങ്ങിയവ കൂടുതൽ പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇലക്ട്രിക്, ഇഥനോൾ, മിഥനോൾ, ബയോ ഡീസൽ, ബയോ എൽ എൻ ജി, ബയോ സി എൻ ജി, ഇലക്ട്രിക് ആഗ്രഹം കാണും. ഇഥനോൾ സ്വദേശി ഇന്ധന, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, കോസ്റ്റ് ഇഫക്റ്റീവ്, പൊല്യൂഷൻ ഫ്രീ ആൻഡ് ഇൻഡിജിനിയസ്. പൂനെയിലെ ചാന്ദിനി ചൌക്കിൽ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.